ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ഇതാ തലേന്ന് തന്നെ രാത്രി ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണ് അപ്പം ചില ദിവസം രാവിലെ തന്നെ ക്ലീ ഒന്ന് എടുത്തു വെക്കും ക്ലീൻ ചെയ്യാനൊന്നുമില്ല എല്ലാം മൊത്തത്തിൽ കഴുകി നല്ല ഉണങ്ങിയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ടിതാ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും തൊട്ട് മുന്നേ ആയിട്ട് ഒന്നെല്ലാം എടുത്തു വെക്കലാണ് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ പണിയാണെന്നല്ല കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകുകയെന്നുള്ളത് അപ്പം ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി പണി എളുപ്പമാണ് പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കോക്കനട്ട് മസാലയാണ് ഇതൊരു അടിപൊളി ഐറ്റം എന്നാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കടുക് കയറുക കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നീട് ഇതിലേക്ക് ഒരു നാല് ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസെല്ലാം ചേർക്കുന്നത് ഉള്ളി എല്ലാം നന്നായിട്ട് കുക്കായി വന്നാൽ ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്നുകൂടി ഒന്ന് ആക്കി എടുക്കാം ഇതാ ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം എനിക്ക് ഇതാ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ഉപ്പും കൂടെ മിക്സാക്കി എടുത്തതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കനെല്ലാം ഒന്ന് കുക്കാകുന്നത് വരെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു സമയം കൊണ്ട് നെയ്യത്തല് ഉമ്മ ഇപ്പം നെയ്പ്പത്തലിന് അരയ്ക്കും കുഴച്ചൊക്കെ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ആ ചൂടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചുറ്റതാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെയ്പ്പത്തലുണ്ടാക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഇല്ലൂട്ട ഈ ഒരു ചിക്കൻ മസാലക്ക് നെയ്പ്പത്തലും മുട്ടയപ്പും പൂരിയും എല്ലാം മാച്ച് ചെയ്യൂട്ടാ ഇപ്പം ഡിന്നറായിട്ടാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കോക്കനട്ട് മസാലയാണ് അപ്പം ഇതാ ഇതൊന്ന് ഇതിന് വേണ്ടിയിട്ട് ആ നെയ്പ്പത്തലുണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചിക്കന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കലാണ് ഇത് ആ ചിക്കനില് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിത് ഇതിലേക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ കാൽ കപ്പ് തേങ്ങയെന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്ക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കേങ്ങും ചേർത്തിട്ട് മിക്സ് മിക്സാക്കിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെക്കുന്നുണ്ടാ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും പണിയില്ല കേട്ടോ നല്ലൊരു അടിപൊളി ചിക്കൻ കോക്കനട്ട് മസാലയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരെന്തായാലും ട്രൈ ആക്കി നമുക്ക് അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു അടിപൊളി പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഷൂഡൻ്റെ ഷൂറാക്കാണ് ഇതിപ്പോൾ ഞാനൊരു ആഡ് ഒന്നും ചെയ്യുന്നതല്ല ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇതെന്തായാലും ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം അല്ലെ വീട്ടിലെന്തായാലും ഇതൊരു ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല സ്ലിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ഇതിൻ്റെ ഇപ്പം അഞ്ചും നാലും മൂന്നും സെക്ഷനായിട്ടല്ലാന്നുള്ളത് ഇതിപ്പം നമ്മൾ അഞ്ചെണ്ണ ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആ ഒരു രീതിയിലാണ് റേറ്റ് വരുന്നത് അപ്പം അവരെന്നെ വന്നിട്ട് എല്ലാം ഫിറ്റ് ചെയ്തിട്ടും എല്ലാം പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാം ചെരുപ്പെല്ലാം ഇതിലേക്കൊന്നും പറക്കി വെക്കലാണ് കാരണം ഇത് നല്ലൊരു ഒതുക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക നല്ല സ്ലിം ആയിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഷൂറാക്കെല്ലാം ഫിക്സ് ചെയ്ത് പോയ ഉടനെ തന്നെ അതെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തിരക്കായിരിക്കില്ല അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞ് പിന്നെ അകത്ത് കുറച്ച് അടിച്ചുപാരിലും ക്ലീനിങ് ഒക്കെ ഉണ്ടായിട്ട് അതും തീർത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ ഉമ്മ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കുന്നുണ്ട് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് വേറൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതൊന്ന് പരിചയപ്പെടുത്താന്നുള്ളത് ഇതാണ് കേട്ടോ വേസ്റ്റ് ഡിസ്പോസറാണ് ഇതിനിപ്പം ഇതാ പവർ ബട്ടൺ ഇതിപ്പോൾ രണ്ട് ബട്ടൺ ഉണ്ട് അത് രണ്ട് ഓൺ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇതാ പുറത്തെ സിംഗിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് എന്ത് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എന്തായാലും നമുക്ക് ഇതിലിട്ടിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ അടിപൊളി പ്രൊഡക്റ്റാണ് ഇപ്പോൾ ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ല അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും ഫുഡ് വേസ്റ്റ് എന്തും നടക്കൂട്ട പച്ചക്കറി ആയാലും ചിക്കൻ ആയാലും ബീഫായാലും അതിൻ്റെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തും നടക്കും അതിനിതാ ബട്ടൺ പവർ ബട്ടൺ ഓൺ ചെയ്തിട്ട് വെള്ളം നല്ല സ്പീഡിൽ തിരിച്ചു കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുക്കുക ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ ഇത് മൊത്തത്തിൽ പോയി കിട്ടും വലിയ പവർ ഒന്നും വേണ്ടട്ടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ എല്ലാം ഒന്ന് പോയി കിട്ടും ഇത് നല്ലൊരു എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഒരുപാട് കച്ചറിയൊക്കെ കളിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും വേസ്റ്റിൽ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ഇതുപോലെ പുറത്തൊക്കെ സിംഗ് ആകുമ്പോൾ നമ്മൾ ആയാലും ചിക്കനായാലും ബീഫായാലും അതുപോലെ തന്നെ ഇങ്ങനെ പച്ചക്കറിയെല്ലാം ആയാലും അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ആ ഒരു സിങ്കിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് ഇട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിനൊക്കെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ എല് ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ അവിടെയൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാക്കി ആത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള പണിയെല്ലാം തീർക്കുന്ന കേട്ടാ പുറത്തിറങ്ങിയപ്പം കറിവേപ്പിലൊക്കെ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തേക്ക് വരലാന്ന് ഇന്നത്തെ ലഞ്ച് ഉമ്മയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പണിയൊന്നും ഇന്നുണ്ടായിട്ടില്ല കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല അപ്പം ഉച്ചക്കത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ബാക്കി ഫുഡെല്ലാം കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിനി നമ്മളടുത്ത് പയ്യനൊരു ബെറിയാൻ കോ എന്ന് പറഞ്ഞിട്ട് അവിടത്തേക്കാണ് വന്നിട്ട് പോയത് ഇതിപ്പം നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട് ഫുഡെല്ലാം അടിപൊളിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് വിചാരിച്ചിട്ടൊന്ന് പോണെന്ന് അങ്ങനെ ആ ഒരു ദിവസം ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനവും അടിപൊളിയായിരുന്നു നല്ലൊരു സ്ഥലം നല്ലൊരു എന്താ പറയുക നല്ല ഉണ്ട് മൊത്തത്തിൽ അടിപൊളി അതിന് അപ്പം അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് എല്ലാം ഓരോന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് വാങ്ങിയതാണ് എല്ലാം അടിപൊളി തന്നെ ഉണ്ടായത് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെയെല്ലാം കേട്ടോ ഈ ഒരു ദിവസം ഉണ്ടായത് അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ